ോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റിൽ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തി അനിൽ ആന്റണിയെ വിമർശിച്ച് കഴിഞ്ഞ ദിവസം മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ പി സി ജോർജ് എത്തിയത് ശ്രദ്ധേയമായിരുന്നു അനിൽ ആന്റണിക്ക് കേരളവുമായി ഒരു ബന്ധവുമില്ലെന്നും ഇനിയെങ്കിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പാർട്ടി ശ്രദ്ധിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം പത്തനംതിട്ട സീറ്റ് താൻ ആവശ്യപ്പെട്ടുവെന്ന പ്രചരണം വ്യാജമാണെന്നും പി സി ജോർജ് പറയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് മണ്ഡലത്തിലെ തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പി സി ജോർജ് രംഗത്ത് വന്നത് പത്തനംതിട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ട ആളായിരുന്നു പി സി ജോർജ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ അധികം ചിന്തിക്കാനുണ്ട് നാടുമായി ബന്ധമുള്ളവരെയോ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളെയോ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നവരെയോ ഒക്കെയാണ് ആക്കേണ്ടത്. എങ്കിലേ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാകൂ ജനങ്ങൾക്ക് അവരോട് ആഭിമുഖ്യം തോന്നൂ അതല്ലെങ്കിൽ പാർട്ടിക്ക് സ്വന്തമായി കുറച്ചധികം വോട്ടുകൾ ഉണ്ടാവണമെന്നും പി സി ജോർജ് ചൂണ്ടിക്കാട്ടി സി പി എം അങ്ങനെയാണെന്നും അവർക്ക് സ്വന്തമായി വോട്ടുള്ളതുകൊണ്ട് ആര് വേണമെങ്കിലും നിർത്താമെന്നും ജയിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും വളർന്നു വരുന്ന പാർട്ടിയായ ബി ജെ പി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലെന്നും പി സി തുറന്നടിക്കുന്നുണ്ട് അനിൽ ആന്റണിക്ക് വേണ്ടി വോട്ടു പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞ പി സി സ്വന്തം നിലയ്ക്ക് ഫോൺ വിളിച്ചാണ് പലരോടും വോട്ട് ചോദിച്ചതെന്നും എടുത്തു പറയുന്നുണ്ട് കൂടാതെ അനിൽ തോൽക്കാനുള്ള കാരണങ്ങളും പി സി ജോർജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അനിൽ നല്ല ചെറുപ്പക്കാരനാണെങ്കിലും കേരളവുമായി ഒരു ബന്ധവുമില്ല ആന്റണിയുടെ മകനാണ് എന്നേയുള്ളൂ ആന്റണി തന്നെ മകനെ തള്ളിപ്പറഞ്ഞതും പേരുദോഷമായെന്ന് പി സി പറയുന്നുണ്ട് പൂഞ്ഞാർ പഞ്ചായത്തിൽ അനിൽ ലീഡ് ചെയ്തു മറ്റു ചില പഞ്ചായത്തുകളിൽ രണ്ടാം സ്ഥാനത്തെത്തി എന്നാൽ മുണ്ടക്കയത്ത് പിന്നോട്ട് പോയി അതിന്റെ കാരണം അനിലിനെ ആർക്കും അറിയാത്തതാണെന്നും പി സി ജോർജ് വ്യക്തമാക്കുന്നു ജയിക്കാവുന്ന സീറ്റ് കൊണ്ടുപോയി നശിപ്പിച്ചെന്നും അനിലിനെ പോലെ ഭാവിയുള്ള ഒരാളെ പത്തനംതിട്ടയിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കരുതായിരുന്നു എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പത്തനംതിട്ട മണ്ഡലം താൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് പി സി ജോർജ് പറഞ്ഞ മറ്റൊരു കാര്യം പത്തനംതിട്ടയിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും ആളുകൾ തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ താൻ ഇടപെടില്ലെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു ഏതായാലും അനിലിന് കിട്ടേണ്ടതു കിട്ടി അദ്ദേഹത്തിനെ പോലൊരു നേതാവിന് ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് പ്രയാസമാകും